എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വ്യക്തമായൊരു ടൈം ടേബിൾ വെച്ച് നമ്മൾ കറക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുള്ള ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ December 10 ഡിഗ്രി പ്രിലിംസും കൂടി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം December 12 തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്, ടൈം ടേബിൾ, കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ നമുക്ക് സിലബസും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇത്രയും ദിവസം ടൈം ടേബിളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത് എന്നും ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായും കാണുക. സിലബസും പറയുന്നുണ്ട്, സിലബസിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളും നിങ്ങൾ നോക്കണം. അപ്പോൾ ആദ്യം ടൈം ടേബിളിൽ ആദ്യം നമ്മൾ കുറച്ച് പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് SCERT NCERT, അല്ലെ? SCERTയും NCERTയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ SCERT ആയിരിക്കും കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് NCERTയിലേക്ക് വരിക. പിന്നെ ഇക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇക്കണോമിക്സ് നമുക്കറിയാം, കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇക്കണോമിക്സിൻ്റെ SCERTയിൽ നിന്നൊക്കെയാണ്, NCERTയിൽ നിന്നും. അപ്പോൾ ഇക്കണോമിക്സ് നമ്മൾ എടുക്കുമ്പോൾ സിലബസ് ബേസ്ഡ് NCERTയും SCERTയും ഒരേപോലെ തന്നെ കവർ ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് കുറച്ചും കൂടി NCERT ഡീപ്പായിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ ഓരോ ദിവസങ്ങളിൽ ടൈം ടേബിൾ അനുസരിച്ച് തരുന്നതായിരിക്കും. പിന്നെ ഈ ടൈം ടേബിളിൻ്റെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതോ, അല്ലെങ്കിൽ ടൈം ടേബിൾ, പിന്നെ കുറച്ച് നോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളത് തരുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലായ AthiraAjilPsc കൂടെ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അതെല്ലാവരും ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമുക്ക് ടെലഗ്രാം ചാനലും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മൾ PDF അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഡിസ്കഷൻ ഗ്രൂപ്പ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, PSC റിലേറ്റഡ് ആയിട്ട് ഈ എക്സാമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പോൾസ് ഇട്ട് പഠിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിസ്കഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വേറൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും സാധ്യമല്ല കേട്ടോ. പിന്നെ മെയിൻ ചാനലിലാണ് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് SCERTയും NCERTയും നോക്കണം. പിന്നെ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, SCERT NCERT, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നമുക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ കഴിഞ്ഞ വർഷത്തെ മുതലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അത് മുതൽ പ്രീവിയസ് ഇയർ പ്ലസ് എന്ത് ചെയ്യാം, റിലേറ്റഡ് ഫാക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇംഗ്ലീഷും മലയാളവും മാത്സും നമ്മൾ എന്തായാലും കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്കൊരു 40 സ്കോർ ചെയ്യാൻ സാധിക്കും, അല്ലേ? അപ്പം 50 ഇല്ലെങ്കിൽ ഒരു 40, 35-40 എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം SCERT NCERT, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സിനായിരിക്കും. ഇപ്പം മെൻറ്റൽ എബിലിറ്റിയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ഇതിൽ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റ് എന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം തന്നെ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനോ അങ്ങനെയൊന്നുമല്ല, ചിലപ്പോൾ 2 ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. ആ 2 ക്വസ്റ്റ്യൻ പഠിക്കുക, അതിൻ്റെ അതേപോലെ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യനും ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ അതും കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ രീതിയിലായിരിക്കും നമ്മൾ ഇംഗ്ലീഷ്, മാത്സും മലയാളവും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് കറൻറ്റ് അഫയേഴ്സ്. കറൻറ്റ് അഫയേഴ്സ് ജനുവരി 2021 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി തന്നെ ഒരു 3 പാർട്ടായിട്ട് തിരിച്ചിട്ടായിരിക്കും തരുന്നത്. 3-ഓ 4-ഓ പാർട്ടായിട്ട് തിരിച്ചിട്ടായിരിക്കും കറൻറ്റ് അഫയേഴ്സ് തരുന്നത്. അപ്പോൾ ഓരോ ദിവസവും കറൻറ്റ് അഫയേഴ്സും പഠിക്കാനുണ്ടാവും. അതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ കറൻറ്റ് അഫയേഴ്സ് ഞാൻ തിരിച്ച് ഇപ്പം ഓരോന്നും എന്തൊക്കെയാണ് ഇപ്പോൾ സയൻസായി ബന്ധപ്പെട്ടതുണ്ടോ അങ്ങനെയൊക്കെ തിരിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ക്ലാസ് കാണുക, ഡീറ്റെയിൽഡ് നോട്ട് ഉണ്ടാവില്ല, ക്ലാസ് കാണുക, ലെക്ചർ നോട്ട് എഴുതുക, പഠിക്കുക. ഓക്കെ. പിന്നെ PSC ബുള്ളറ്റിന് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. PSC ബുള്ളറ്റിൽ കഴിഞ്ഞ തവണ ഈ നവംബറിലൊക്കെ വന്ന കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. എന്താ, സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് അല്ലാട്ടോ, സോറി, സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് PSC ബുള്ളറ്റിൽ നിന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കും. പിന്നെ നമുക്ക് കുറച്ചും കൂടി
എൻ്റെ അഭിപ്രായത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണേത് കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ, ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് തറാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അമെൻമെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രം മതി. അപ്പം ഈ മൂന്നും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇത് പഠിക്കുന്നത് എങ്ങനെയാണ്, ജി കെ ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇപ്പോൾ 2021 സ്റ്റേജ് 1 ഡിഗ്രി പ്രിലിംസ് എടുക്കുന്നു, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെയാണ്, അല്ലാതെ റാങ്ക് ഫയൽ നോക്കി അല്ലെങ്കിൽ റാങ്ക് ഫയൽ കംപ്ലീഷൻ എന്ന രീതിയിലല്ല ക്ലാസ്സുകൾ എടുക്കുന്നത്. എസ് സി ആർ ടി, എൻ സി ആർ ടി, പ്രീവിയസ് ഇയർ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇനിയും പിന്നെ നമുക്ക് നോക്കാനുള്ള ഏരിയ ഐ ടി, കല, സാഹിത്യം, കായികം, സംസ്കാരം. ഐ ടി ഒരുവിധം നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു, അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ടി നമുക്ക് എന്ത് ചെയ്യണം, എസ് സി ആർ ടിയിൽ നിന്നുള്ളത് നോക്കാനുണ്ട്. കൂടാതെ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ഐ ടി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അത് പ്രീവിയസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു തരാം. പിന്നെ കലാസാഹിത്യം, കായികം, സംസ്കാരം നമുക്ക് കറൻറ്റ് അഫയേഴ്സിനും കുറച്ചുകൂടി ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട 4 ടോപ്പിക്കാണ് കലാസാഹിത്യം, കായികം, സംസ്കാരം എന്നിവ. അപ്പം അതും എടുക്കണം. പിന്നെ ഉള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിലുള്ള ഒരു സിലബസാണ് അല്ലേ. പ്രിലിംസിലെ ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, നമ്മൾ എന്താണോ എടുക്കുന്നത്, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ പ്രിലിം പ്ലസ് മെയിൻസിനും കൂടി പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ, എന്തായാലും മാർച്ചിൽ 10 ക്ലാസ്സുകാരുടെ എക്സാം ആയതുകൊണ്ട് അപ്പോൾ എൽ ഡി സി നടത്താൻ സാധ്യതയില്ല. ഇപ്പോൾ എൽ ഡി ക്ലർക്കൊക്കെ അല്ലെങ്കിൽ 10th മെയിൻസ് ഒക്കെ ഏപ്രിലിൽ നടത്തുവാണെങ്കിൽ ഒരു മെയ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏപ്രിൽ വരെയുള്ള ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ വരെ നമുക്കൊരു 100-120 ദിവസമോളം കിട്ടും. ആ ദിവസങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം, മെയിൻ റിലേറ്റ് ചെയ്ത്, മെയിനും കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട്, പ്രിലിം മാത്രമല്ല മെയിനും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കൂടെ തന്നെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രിയും ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻസിന് നമുക്ക് എന്തുണ്ട്, ഫിസിക്സ്, ബയോളജി, ലൈഫ് സയൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഡി ആർ ഡി ഒ, പിന്നെന്താണ് നമ്മുടെ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് എനർജി റിസോഴ്സസ്, ന്യൂക്ലിയർ പോളിസി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് പഠിക്കണം. കൂടാതെ മെയിന് വേണ്ടിയിട്ട് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രിയും നോക്കണം. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, അത് നമുക്കറിയാം വേൾഡ്, ഇന്ത്യ, കേരളം അങ്ങനെ മൂന്നായിട്ട് തന്നെയുണ്ട്. മാർക്ക് അധികം ഇല്ല അല്ലേ, നമുക്ക് കുറേ വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്, പക്ഷേ 5 അതിനുള്ളൂ. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് ഏകദേശം കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം എസ് സി ആർ ടി, എൻ സി ആർ ടി, പിന്നെ പ്രീവിയസ് ഇയർ, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കണം. വൊക്കാബുലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മാത്രമേ ഇടുകയുള്ളൂ. എല്ലാത്തിൻ്റെയും ഇപ്പോൾ വൊക്കാബുലറി വരുന്നത് നമ്മുടെ മലയാളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ടെലഗ്രാം ചാനലിൽ ഇടുകയുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റ് ഉള്ളതാണ് യൂട്യൂബിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് തലേ ദിവസം ഞാൻ പറയും, തലേ ദിവസം ടെലഗ്രാമിൽ പറയും. പക്ഷേ പിറ്റേ ദിവസം 12 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നാലും 11 രാത്രി ഞാൻ പറയും നാളെ ഇതൊക്കെയാണ് ടോപ്പിക്ക് പഠിക്കാനുള്ളത് എന്ന് പറയും. അപ്പം നിങ്ങൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയാണ് നമുക്ക് ടോട്ടല് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ റാങ്ക് ഫയൽ കംപ്ലീഷൻ അല്ല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മുടെ കയ്യിലൊരു റാങ്ക് ഫയൽ ഉള്ളത് നല്ലതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മതി, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു എസ് സി ആർ ടി, എൻ സി ആർ ടി, എസ് സി ആർ ടി നോക്കുന്നുണ്ട്, എൻ സി ആർ ടി നോക്കുന്നുണ്ട്, പിന്നെ പി വൈ ക്യു ആണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതൊക്കെ പി വൈ ക്യു ആയിരിക്കും നോക്കുന്നത്. പിന്നെ കറൻറ്റ് അഫയേഴ്സ്, പിന്നെയുള്ള ജി കെ എല്ലാം പി വൈ ക്യു പ്ലസ് റിലേറ്റഡ് എന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ റാങ്ക് ഫയൽ നോക്കി ഓരോരോ ടോപ്പിക്ക് പഠിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു റാങ്ക് ഫയൽ വേണം. റാങ്ക് ഫയൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൽ നിന്ന് എന്താണോ, ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഗ്ലോബൽ വാർമിംഗിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എസ് സി ആർ ടി, എൻ സി ആർ ടി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്ക് ഫയൽ ഒന്ന് വായിച്ചു നോക്കുക.
അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം റാങ്ക് ഫയൽ വായിക്കുക, എന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞ എക്സ്ട്രാ പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അങ്ങനെ മാത്രം ചെയ്താൽ അതായത് ക്ലാസ് ഫുള്ളായിട്ട് നിങ്ങൾ എഴുതിയെടുക്കേണ്ട, അത്രയും ടൈം പോവും. ചിലർക്ക് എഴുതിയാലേ പഠിക്കാൻ പറ്റൂ എന്നുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരെ എഴുതി പഠിക്കുക കേട്ടോ. അത് ലെക്ചറായിട്ട് എഴുതിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് എഴുതരുത്. നമുക്ക് എക്സാമിൻ്റെ സമയത്ത് റിവിഷൻ ചെയ്യാൻ പാകത്തിന് മാത്രമേ നിങ്ങൾ എഴുതി വയ്ക്കാവുള്ളൂ. ഓക്കെ, അപ്പം ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എക്സാം എന്ന് പറയുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും ക്ലാസ്സുകൾ, മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും ക്ലാസ്സുകൾ. സാറ്റർഡേ ആയിരിക്കും പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ളത് നമ്മളെ സാധാരണ എസ് സി ആർ ടി, പിന്നെ എന്താണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സി എ, ബാക്കി ജി കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രീവിയസ്. സാറ്റർഡേ ആയിരിക്കും പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ് ഉണ്ടാവുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ചില എക്സ്ട്രാ പി ഡി എഫുകളൊക്കെ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും, അതിൻ്റെ ക്ലാസ്സും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാത്തിൻ്റെയും എസ് സി ആർ ടി ആണെങ്കിലും ക്ലാസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ വീട്ടമ്മമാർ ജോലിക്ക് പോകുന്നവരൊക്കെ അത് വായിക്കാൻ കുറച്ച്, കാരണം എസ് സി ആർ ടി ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു 10 പേജ് ഉണ്ടെങ്കിൽ ഒരു 3 പേജേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഫുള്ളായിട്ട് വായിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ആ എസ് സി ആർ ടി ചാപ്റ്റർ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഒരു ലെച്ചർ നോട്ട് എഴുതിയാലും മതി. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി 5 മാസം ഉണ്ട്, ആ 5 മാസം അല്ലെങ്കിൽ 4 മാസം ഉണ്ടെന്ന് വിചാരിക്കാം, 100 ദിവസം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ആ 100 ദിവസത്തിനുള്ളിൽ നമുക്ക് പറ്റുന്ന മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി മൺഡേ മുതൽ ഫ്രൈഡേ വരെ ക്ലാസ്, സാറ്റർഡേ പി എസ് സി ബുള്ളറ്റി, സൺഡേ എന്ന് പറയുന്നത് റിവിഷൻ ഡേ ആണ്. സൺഡേ റിവിഷൻ ഡേ, അപ്പോൾ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ സാറ്റർഡേയും സൺഡേ ആയിട്ട് റിവിഷ് ചെയ്യുക. നെക്സ്റ്റ് മൺഡേ എന്താണ് എക്സാം ഉണ്ടായിരിക്കും, ഡെയിലി ഒരു എക്സാം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല വീക്കിലി പഠിക്കുന്ന എക്സാം നെക്സ്റ്റ് മൺഡേ ഉണ്ടായിരിക്കും. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് യൂട്യൂബിലായിരിക്കും നടത്തുന്നത്. നിങ്ങൾ യൂട്യൂബ് കണ്ടുകൊണ്ട് തന്നെ എന്താണ് ഒരു ഒ എം ആർ ഇല്ലെങ്കിലും ജസ്റ്റ് പേപ്പർ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ വേറെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ആദ്യം മോക്ക് ടെസ്റ്റിലേക്കല്ല കടക്കുന്നത്, ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്കായിരിക്കും കടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം സെറ്റ് ചെയ്ത് അത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇട്ട് തരുന്നത്. വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ ആൻസർ തന്നെ പഠിക്കുക. ഡെയിലി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ തരുന്നില്ല കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡെയിലി തരുന്നില്ല, ഇടവിട്ട് ദിവസങ്ങളിലേ തരുന്നുള്ളൂ. അത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട, ആദ്യം കുറച്ച് പഠിക്കുന്നത് എന്താണോ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ മാത്രം പഠിക്കുക. പിന്നെ നമ്മൾ റിലേറ്റഡ് ഫാക്റ്റും കൂടി വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഒരു റാങ്ക് ഫയൽ വേണം, കൂടാതെ സി എ അങ്ങനെയുള്ള കറണ്ട് അഫെയേഴ്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് 2-3 ബുക്കുകളും നിങ്ങൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടി ഒറ്റ ബുക്ക്, കറണ്ട് അഫെയേഴ്സിന് വേറെ ബുക്ക്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് റാങ്ക് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്താലും മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റാങ്ക് ഫയലിൽ ഒരുവിധം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എസ് സി ആർ ടി എന്നൊക്കെ എക്സ്ട്രാ കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുന്നു, അത് റാങ്ക് ഫയലിൽ അറ്റാച്ച് ചെയ്യാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്കത് അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ബുക്കിലേക്ക് മാറ്റി വെച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒരു പേപ്പറിലെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്നും കൂടി വായിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഒന്നും കൂടി നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും, എന്താണ് നമ്മൾ എഴുതിയത്. വായിക്കുന്നതിലും കൂടുതൽ ക്ലാരിറ്റി കുറച്ചും കൂടി കിട്ടും. അപ്പോൾ ആ രീതിയിൽ എല്ലാം ചെയ്യാം. അപ്പം ഇത്രയാണ് ഇതിലൂടെ പറയാനുള്ളത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. 12-ാം തീയതി മുതലുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ എന്തൊക്കെയാണ് ഈ ടൈം ടേബിൾ കവർ ചെയ്യാനുള്ള ഐഡിയാസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി 12-ാം തീയതി മുതൽ, അതായത് 10-ാം തീയതി ഡിഗ്രി പ്രിലിംസും കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 12-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിഗ്രി മെയിൻസ്, യൂണിവേഴ്സിറ്റി മെയിൻസ് പ്ലസ് പ്രിലിംസ് എന്ന രീതിയിലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ എങ്ങനെയാണോ അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നമ്മൾ അവസാനം വരെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നവരെ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.